Hi viewers, welcome back to our favorite channel Ram's Curry World. ഇപ്പോ ഇന്ന് രാവിലെ നമ്മൾക്ക് പുട്ടാണ്. അപ്പോൾ പുട്ടിന് രസകരമായിട്ടുള്ള ഒരു കറി ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു ചെറുപയർ മസാല കറിയാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോയാലോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെറുപയർ മസാലയാണ്. അതിനായിട്ട് ഒരു കപ്പ് ചെറുപയർ നമ്മൾ കുക്കറിലിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒരു 10 അല്ലി വെളുത്തുള്ളിയും 1 ഇഞ്ച് കഷ്ണത്തിലുള്ള ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുള്ളതാണിത്. പിന്നെ ഒരു 3 പച്ചമുളക് ചെരിച്ചരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിൽ 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കറി പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരട്ടെ. മീഡിയം ഫ്ലെയിമിലേ വെക്കാൻ പാടുള്ളൂ. ഇതിലേക്ക് നമുക്കൊരു 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരട്ടെ. പെട്ടെന്ന് വഴലുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ സമയത്ത് കറിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല. ഞാൻ കറിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. സവാള ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ വെജിറ്റബിൾ മസാല ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടകളിൽ അവൈലബിൾ ആണ് വെജിറ്റബിൾ മസാല. അപ്പോൾ വെജിറ്റബിൾ മസാല ഇട്ട് കൊടുത്തു, മുളക് പൊടി ഇട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. നമ്മൾക്ക് വേവിച്ച് വെച്ച ചെറുപയർ ഇട്ട് ഒഴിച്ചു കൊടുക്കാം. ചെറുപയറിൻ്റെ സ്റ്റോക്കോട് കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കത് അടച്ച് വെച്ചൊന്ന് വേവിച്ച് കൊടുക്കാം. ആ ഉപ്പും മസാലയൊക്കെ ചെറുപയറിലേക്ക് ഒന്ന് പിടിച്ചോട്ടെ. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക്
അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് നമ്മൾ മൂടി വെച്ചായിരുന്നു തക്കാളി ഇട്ടതിന് ശേഷം. ഇപ്പോൾ നമ്മളുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചെറുപയർ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, വളരെയധികം രുചികരമാണ്, പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്നത്തെയും പോലെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ, എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. അപ്പോൾ നമ്മൾ പുട്ടും ചെറുപയർ മസാലയും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ഓ, സോ യമ്മി. നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഞാനൊന്ന് കഴിച്ചു തീർക്കട്ടെ.